أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد بوأنا بني إسرائيل مبوأ صدق ورزقناهم من الطيبات فما اختلفوا حتى جاءهم العلم إن ربك يقضي بينهم يوم القيامة

േൽ സന്തതികൾക്ക് മുബവ്വ അസിദിൻ മുബവ്വ അസിദിൻ മെച്ചപ്പെട്ട സംവിധാനം അല്ലെങ്കിൽ മെച്ചപ്പെട്ട താവളം സിദ്ഖ് എന്ന് പറഞ്ഞാൽ സത്യം എന്നാണ് അർത്ഥം അറബിയിൽ പുകഴ്ത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ശരിക്ക് സിദ എന്ന് പറയുന്നത് അത് അറബി ഒരു ഭാഷാ പ്രയോഗത്തിൻ്റെ ഭാഗമാണ് അതിൻ്റെ അർത്ഥം നോക്കിയിട്ടല്ല റജുലുൻ സിദ് റജുൽ സിദ്ഖിൻ എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു മനുഷ്യൻ എന്നാണ് അർത്ഥം ഖുർആാനിൽ വേറെയുമുണ്ട് സൂറത്തു ഇസ്രായൽ റസൂൽ സലാഹലി വല്ലമയുടെ പ്രാർത്ഥന പറയുന്നുണ്ട് റസൂൽല്ലാ പ്രാർത്ഥിക്കാൻ പറഞ്ഞത് അദഹൽനി അഖർജിനി മൊഹ അദഹൽനി മുദല സിദ്ഖിൻ വഹർജിനി മുഹരജ സിദ്ഖിൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ കദമ സിദ്ഖിൻ എന്ന് ഈ സുഹൃത്തിൽ തന്നെ ആദ്യ ഭാഗത്ത് വന്നിട്ടുണ്ട് ഇതൊക്കെ പുകഴ്ത്താൻ വേണ്ടി അഥവാ ഉഷാറുള്ള നല്ല എന്നൊക്കെ അർത്ഥത്തിൽ പറയുന്നതാണ് നല്ല താവളം ഒരുക്കി കൊടുത്തു വറസഖനാഹും മിന ത്വയിബാത്സ് നല്ല നല്ല വസ്തുക്കളിൽ നിന്ന് അവർക്ക് അന്നം നൽകുകയും ചെയ്തു വലതഃനാഹും നാം അവർക്ക് അന്നം നൽകുകയും ചെയ്തു മിനത് അയ്യീബാത് നല്ലതുകളിൽ നിന്ന് ഫമഖ്തലഫു ലഫു എന്നിട്ടവർ ഭിന്നിച്ചില്ല ഹത്താ ഹത്താജാഹുൽ അഴിൽമു അവർക്ക് യഥാർത്ഥ ജ്ഞാനം വന്നു കിട്ടും വരെ ഇന്ന റബ്ബക്ക നിശ്ചയം താങ്കളുടെ റബ്ബ് യഖലി ബൈനഹും അവർക്കിടയിൽ വിധിതീർപ്പ് നടത്തുന്നു യൗമൽ കയ്യാമ അന്ത്യനാളിൽ ഫീമ ഒന്നിൽ കാനു അവരായിരുന്നു ഫിഹി അതിൽ എഹ്തലിഫുൻ ഭിന്നിക്കുന്നവർ മുകളിൽ ഫിറാവുൻ കടലിൽ മുങ്ങി മരിച്ചതും അവസാനം വിശ്വസിക്കാൻ നോക്കിയിട്ട് അത് അംഗീകരിക്കാതിരുന്നതുമൊക്കെ പരാമർശിച്ചല്ലോ അപ്പോൾ ഈ ചെങ്കടൽ കടന്ന ബനീസ്രായിയർക്ക് എന്ത് സംഭവിച്ചു അതുമൊരു ആലോചന വിഷയമാകുമല്ലോ സ്വാഭാവികമായിട്ട് എന്ന് മാത്രമല്ല ബനീസ്ര ഇല്യരുടെ മുസാ അലി ഇസ്ലാമിൻ്റെയും കഥ പറയുമ്പോൾ അതുകൂടി പറയാതെ പൂർത്തിയാകുകയില്ലല്ലോ അപ്പോൾ മുസാ അലിസ്സലാമിൻ്റെ വിളിക്കുത്തരം ചെയ്ത് കൂടെ ചെന്നവരും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരും അംഗീകരിച്ചവരുമായ ആളുകൾക്ക് എന്ത് സംഭവിച്ചു അതാണ് ഇവിടെ പറയുന്നത് വലക്കത് ബവ്വ ഇന ബനി ഇസ്രായില മുബവ്വഅ അസിദക്കൻ നല്ല താവളം എല്ലാ നിലക്കുമുള്ള താവളം ഒരുക്കി കൊടുത്തു ഒരു നീണ്ട കാലം നിലനിന്ന ഒരു ചരിത്രപരമായ ഗതിമാറ്റത്തെ ഒറ്റ വാക്കിൽ സൂചിപ്പിക്കുകയാണ് അള്ളാഹു താലി ഇവിടെ ചെയ്യുന്നത് ബനി ഇസ്രായിലിയർ ചെങ്കടൽ കടന്നു ഈ ഫലസ്തീൻ അവരുടെ വാഗ്ദത്ത ഭൂമി ഇബ്രാഹിം അലൈഹി സ്ലാമിൻ്റെ സന്തതികൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള വിശുദ്ധ ഭൂമി അത് തിരിച്ചു പിടിക്കുവാൻ വേണ്ടി യാക്കൂബ് അലൈഹി സ്ലാമിൻ്റെ കാലം അവർ ഈജിപ്തിലേക്ക് പോയതോടുകൂടി നഷ്ടപ്പെട്ട് മുഷിരിക്കയുടെ കയ്യിലകപ്പെട്ട ബൈത്തുൽ മക്ദിസും ചുറ്റുപാടുമുള്ള നാട് ഫലസ്തീൻ നാടുകളും തിരിച്ചു പിടിക്കാൻ വേണ്ടി മൂസ അലൈഹി സ്ലാം അവരെ സ്വാതന്ത്ര്യ പോരാട്ടം എന്ന് പറയുന്നത് പോലെ വിമോചന പോരാട്ടത്തിന് വിളിച്ചു അവർ അവിടെ വമ്പന്മാരാണുള്ളത് ഞങ്ങളങ്ങോട്ടില്ല സുറത്തു മൈദയിൽ ആദ്യ ഭാഗത്ത് അള്ളാഹ് വിശദീകരിച്ചതുപോലെ നീയും അള്ളാഹുവും പോയി യുദ്ധം ചെയ്യൂ എന്ന് മൂസ അലി ഇസ്ലാമിനോട് ധിക്കാരപരമായ നിലപാട് പറഞ്ഞു അതിൻ്റെ ഫലമായിട്ട് നാൽപ്പത് കൊല്ലം മരുഭൂമിയിൽ അവരെ അലഞ്ഞു തിരിയാൻ വിട്ടു ശിക്ഷിച്ചു പിന്നീട് ദാവൂദ് അലി ഇസ്ലാമിലൂടെയും സുലൈമാൻ അലി ദാവൂദ് അലി ഇസ്ലാമിലൂടെ ജാലൂത്തിനെ തോൽപ്പിച്ച് ഫലസ്തീൻ തിരിച്ചു പിടിച്ച് പിന്നെ ദാവൂദും പിന്നീട് സുലൈമാനും ഇങ്ങനെയൊക്കെയുള്ളതാണ് അവരുടെ ചരിത്രം എന്ന് പറയുന്നത് അങ്ങനെ അള്ളാഹു സുബാനോ താലയുടെ അനുഗ്രഹത്താൽ ഫിറോവിൻ്റെ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെട്ട ബനീസ്രൈല്യർക്ക് ഈജിപ്തിൽ നിന്ന് നാടുപേക്ഷിച്ച് പോരേണ്ടി വന്ന ബനീസറായില്യർക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മുന്നോട്ട് പോയപ്പോൾ കിട്ടിയ അഭിവൃദ്ധി അതിനെയാണ് ഇവിടെ മുബവ്വ അസുദിഖിൻ എന്ന് വിവരിക്കുന്നത് എന്തിനാണിത് പറയുന്നത് പറയുന്നത് ബനീസ് റായില്യർ അടിമകളാക്കപ്പെട്ടപ്പോൾ അല്ലാഹുവിൻ്റെ സഹായത്താൽ മാത്രമാണ് അവർ രക്ഷപ്പെട്ടത് അങ്ങനെ അള്ളാഹു വിളിച്ച വഴിക്ക് അവർ പോയപ്പോൾ അതവർക്ക് നഷ്ടമായിട്ടില്ല പകരം ലോകം തന്നെ അവർ നിയന്ത്രിക്കുന്ന സ്ഥിതിയിലേക്ക് അവർ വളരുകയാണ് ചെയ്തത് ഇതിനെയാണ് മുബവ് സിദഖെന്ന് പറയുന്നത് വാക്കർത്തം പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചതുപോലെ നബ്സലാഹു അലൈവല്ല മക്കയിൽ ഇനി നിൽക്കാൻ കഴിയില്ല എന്ന അവസ്ഥ വന്നപ്പോൾ അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞത് വഖുർ റബ്ബി അദൽനി മുദൽ സിദഖൻ ബഹ്റജിനി മുഹ്റജ സുദിൻ എന്ന് പ്രാർത്ഥിക്കാനാണ് അഥവാ അവിടെ മദീനയിൽ ചെന്ന് കയറുന്നത് സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല നിലയിലാവണം ഇവിടുന്ന് പുറപ്പെടുന്നതും സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല നിലയിലാകണം എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് എന്നതുപോലെ അതുതന്നെയാണ് അതുതന്നെയാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത് അടിച്ചമർത്തപ്പെട്ട ആളുകൾ അവർ അള്ളാഹുവിൽ അള്ളാഹുവിൻ്റെ വഴിയിൽ സഞ്ചരിക്കുകയും ദീനിലൂടെ വിമോചനം സാധ്യമാകുകയും ചെയ്യുക എന്നത് എന്നതിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്താൽ എക്കാലത്തും അള്ളാഹുവിനെ വിമോചകനായി സ്വീകരിക്കുകയും വിമോചനത്തിൻ്റെ വഴിയായി അള്ളാഹുവിൻ്റെ ദീനിനെ സ്വീകരിക്കുകയും ചെയ്ത ആളുകൾക്ക് അവർക്ക് സിതക്ക് അല്ലെങ്കിൽ സിദ് നല്ല മെച്ചപ്പെട്ട പകരം കിട്ടുകയാണ് എക്കാലത്തും ചെയ്തിട്ടുള്ളത് സൂറത്തു നിസ്സില് വമൻ വമൻ യുഹാജിർ ഫി സബീലി ലാഹി ഫിൽ അർലി മുറാമൻ കസീറം വസ ആര് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജറ ചെയ്യുന്നുവോ അവർക്ക് ദുനിയാവിൽ ധാരാളം വിശാലതയും നേട്ടങ്ങളും കിട്ടും എന്നും പറഞ്ഞിട്ടുണ്ട് അതേ ആശയമാണ് ഇവിടെ മറ്റൊരു ഭാഷയിൽ സൂചിപ്പിക്കുന്നത് വനീസ്രായിയർക്ക് ഫിറോവിനെ തോൽപ്പിച്ച് നാടും വീടും വിട്ടു പോയിട്ട് ഫിറോവിൻ മുങ്ങി മരിക്കുകയും പാവങ്ങളായ വനീസ്രായില്ല്യർ വളരെ നല്ല നിലയിൽ നിലനിൽക്കുകയും ചെയ്തു എന്നർത്ഥം അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തിട്ട് പിന്നെ എന്തുണ്ടായി ഈ കാര്യം പറയുമ്പോൾ ശ്രോതാക്കളിൽ സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു ചോദ്യമാണത് ബനിസ്രൈ ഇല്യര് എന്നിട്ട് എന്തുകൊണ്ട് ബനീസ്ര ഇല്യരെ ഇപ്പോൾ അംഗീകരിക്കുന്നില്ല എന്തുകൊണ്ട് അവർക്ക് അവരെ ഇപ്പോൾ തള്ളിപ്പറയുന്നു ജൂതന്മാരെ ബനിസ്ര ഇല്യരെ അംഗീകരിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം ന്യായമായിട്ടും ഉണ്ടാകാമല്ലോ അതിൻ്റെ മറുപടിയാണ് പിന്നെ പറയണത് ഫമഖലഹുമിനെ ത്വയീബാത്ത് എന്ന് പറഞ്ഞാൽ കൃഷിയും ആ തുടക്കത്തിൽ നാല്പത് വർഷം അലഞ്ഞു തിരിയാൻ വിട്ടപ്പോഴും മന്നയും സെൽവയും വെള്ളവും അതൊക്കെ കൊടുത്തു പിന്നീട് വളരെ സുഖസുന്ദരമായ ഫലഭൂയിഷ്ടമായ ഭൂമിയാണ് അങ്ങനെ കൃഷിയും കാലി വളർത്തലും കച്ചവടവും അവർ വലിയ പുരോഗതി പ്രാപിച്ചു അതിനൊക്കെയാണ് വജ്ഖനാഹമിന തൊയ്ബാദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ എന്നിട്ട് എന്തുണ്ടായി എന്നിട്ടും അവർ സത്യത്തിൽ നിന്ന് ഭിന്നിച്ചുപോയി അവർ തമ്മിൽ ഭിന്നിച്ചു എന്നതല്ല ഫഖ്തലഫു അത്താജാഹമുൽ അൽമു എന്ന് പറയുന്നത് പകരം അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് അവരുടെ വംശീയ മായ ഗോത്രപക്ഷവാദിത്തപരമായ സ്വാർത്ഥപരമായ കേവലം ഐഹിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള നിലപാടുകളിലേക്ക് അവർ തെറ്റിപ്പോയതിനെ സംബന്ധിച്ചാണ് ഇവിടെ എഖ്തലഫു എന്ന് പറയുന്നത് അങ്ങനെ അവർ ചെയ്തത് അറിയാതെ സംഭവിച്ചതല്ല എന്താണ് എങ്ങനെ എന്താണ് സത്യമെന്നോ എങ്ങനെയാണ് എന്താണ് യഥാർത്ഥ നിലപാടെന്നോ മനസ്സിലാക്കാനുള്ള വഴിയില്ലാതെയല്ല അവർ ഭിന്നിച്ചു പോയത് പകരം സത്യം അല്ല അൽമ് വരും വരും വരെ അവർ ഭിന്നിച്ചില്ല എന്ന് പറഞ്ഞാൽ വന്നിട്ടാണ് അവർ ഭിന്നിച്ചു പോയത് സത്യത്തിൽ നിന്ന് അവർ അകന്നു അകന്നുപോയത് എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം അല്ലാതെ തമ്മിലുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ല തമ്മിലുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും ഈ ഇസ്ലാമിൻ്റെ സ്ഥാനത്ത് കുഫ്രനെ വരിച്ചപ്പോഴും ഇസ്ലാമിക സഹോദരത്തിൻ്റെ സ്ഥാനത്ത് ഗോത്രപക്ഷപാതിത്വത്തിനെ കയറ്റിയപ്പോഴും വംശീയതയെ അടിസ്ഥാനമാക്കിയപ്പോഴും അതൊക്കെ ദീനില്ലെന്നുള്ള പിന്നോട്ട് പോക്കാണല്ലോ അതൊക്കെ അവർ ചെയ്തത് അതിന് വിരുദ്ധമായ പാഠങ്ങളൊക്കെ അവർക്ക് നൽകപ്പെട്ടതിൻ്റെ ശേഷമാണ് അല്ലാതെ വിജ്ഞാനം ഇല്ലാതെ അറിവ് ലഭിക്കാതെ സംഭവിച്ചതല്ല എന്നാണ് പറയണത് എന്തിനാണ് പറയുന്നത് ഈ ആയത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് വേദക്കാർ എന്ന് വിളിക്കപ്പെടുന്ന ജൂതന്മാർ ക്രിസ്ത്യാനികൾ അറേബ്യയിൽ നിലവിലുണ്ട് എന്നിട്ട് അവർ വേദത്തിൻ്റെ ആളുകളാണല്ലോ അപ്പോൾ ഈ മുഹമ്മദിനും കൂട്ടർക്കും അവരെ അങ്ങ് അംഗീകരിച്ചാൽ എന്താ എന്നൊരു ചോദ്യം എതിരാളികളിൽ നിന്ന് സ്വാഭാവികമായിട്ട് ഉയരാം അതിനുള്ള മറുപടിയാണ് അവർ ഇപ്പോൾ സത്യത്തിൻ്റെ വക്താക്കളല്ല വ്യക്തമായ സത്യസന്ദേശം വന്നു കിട്ടിയ ശേഷം അവർ അതിൽ നിന്നൊക്കെ ഭിന്നിച്ചു പോകുകയാണ് ചെയ്തത് ഇപ്പോൾ മുഹമ്മദ് സലഹ് അവർ അംഗീകരിക്കാത്തതും കാര്യങ്ങൾ ബോധ്യപ്പെട്ട ശേഷമാണ് അൽ എൽമ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജ്ഞാനം അറബിയിൽ എൽമ് മാലൂമാത്ത് ഇത് രണ്ടെണ്ണം ഉണ്ട് മലയാളത്തിലുമുണ്ട് അറിവ് വിവരം അതുപോലെ ഇംഗ്ലീഷിൽ ഇൻഫർമേഷൻ നോളജ് ഇത് രണ്ടും വ്യത്യസ്തമാണ് ഇൻഫർമേഷൻ മേ ബി റൈറ്റോ റോങ് ശരിയോ തെറ്റോ ആകാം എന്നാൽ നോളജ് എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റുകയില്ല കൃത്യതയും വ്യക്തതയുമുള്ള വസ്തുതാപരമായ അറിവിനെയാണ് എന്ന് പറയുന്നത് അത് അൽ എൽമ് കൂടി പറഞ്ഞാലോ എന്ന് പറഞ്ഞാൽ തന്നെ തെറ്റാത്തതാണ് അൽ എൽമ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സോഴ്സിൽ നിന്നുള്ള വിജ്ഞാനം എന്നർത്ഥം അഥവാ അള്ളാഹുവിങ്കൽ നിന്നുള്ള ശരിയായ സന്ദേശം എന്തൊക്കെയാണ് ശരി എന്തൊക്കെയാണ് തെറ്റുകൾ നീതി എന്താണ് അനീതി എന്താണ് ഇങ്ങനെ തുടങ്ങി സത്യമാർഗം ഏതാണ് അസത്യമാർഗം ഏതാണ് മിനൽ റുഷ്ദുമിനൽ എന്ന് പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ബഖറയിൽ സന്മാർഗവും ദുർമാർഗവും വ്യക്തമാക്കുന്ന ശരിയായ വിജ്ഞാനം വന്നു കിട്ടിയ ശേഷം അവർ ഭിന്നിച്ചത് അവരുടെ ഗോത്രപക്ഷപാതിത്വത്തിൻ്റെ പേരിൽ അതുപോലെ ഐഹികമായ സ്വാർത്ഥതകളുടെ പേരിൽ വംശീയതയുടെ പേരിൽ ഇങ്ങനെയൊക്കെയാണ് അവർ സത്യത്തിൽ നിന്ന് ഭിന്നിച്ചു പോയത് എന്നാണ് പറഞ്ഞത് ഇനിയോ ഇന്ന റബ്ബക്ക യഖ്ലി ബൈനഹും യൗമൽ കയാമത്തി ഫീമാ ഖാനു ഫീഹി അഖ്തലിഫുൻ അവരങ്ങ് പോയി പോ അവർ പോയി ഗതിയില്ല എന്ത് ചെയ്യാനാണ് എന്ന നിസ്സഹായതയല്ല അവരുടെ വാദം ഞങ്ങളാണ് സത്യത്തിൽ എന്നും ഞങ്ങളുടെ ദൈവമാണ് അള്ളാഹു എന്നും ഒക്കെയാണ് അങ്ങനെയൊക്കെയുള്ള അതുപോലെ ഞങ്ങളുടെ വംശത്തിൽപ്പെട്ട ആളെ മാത്രമേ ഞങ്ങൾ റസൂലായിട്ട് അംഗീകരിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഇത് പറയുന്നത് ആ ജാതി അവരുടെ സത്യവിരുദ്ധമായ നിലപാടുകളിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് അള്ളാഹുത്താല വിധി കൽപ്പിക്കും അന്ന് അന്ത്യനാളിൽ അഥവാ ഇപ്പോൾ അവർ ഞങ്ങളാണ് വേദത്തിൻ്റെ ആളുകളെന്ന് പറഞ്ഞു പറഞ്ഞ് നടക്കുകയാണെങ്കിലും അവരുടെ നിലപാട് തുറന്നു കാണിക്കുകയും അതിനെ അള്ളാഹു സുഹാനോത്താല അതിനെക്കുറിച്ചുള്ള യഥാർത്ഥ വിധി അഥവാ അവരെ ശിക്ഷിക്കുവാനുള്ള യഥാർത്ഥ വിധി ഉറപ്പടുവിക്കുകയും ചെയ്യും അന്ത്യനാളിൽ എന്നാണ് അവർക്ക് താക്കീതായിക്കൊണ്ട് പറഞ്ഞത് അല്ലാതെ അവരങ്ങ് പോയി എന്ത് ചെയ്യാനാണ് എന്ന ഒരു നിലപാടല്ല അവരെ പിടികൂടും അവരുടെ കാര്യത്തിൽ തീരുമാനം പറയും അള്ളാഹു താല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹു സുബ്ഹനോ താല അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم الحمد لله رب العالمين